നമസ്കാരം. ഈ ബിനീഷ് കോടിയേരി വിഷയത്തിൽ ഇപ്പോൾ വലിയ ന്യായീകരണമൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ അതിനെ വലിയ കാര്യമായി CPM ശ്രദ്ധിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ബിനീഷ് കോടിയേരിയെ ന്യായീകരിക്കാൻ പോയി കഴിഞ്ഞാൽ പണി പാളും എന്നുള്ളത് കൊണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തമായൊരു പ്രതിരോധ രീതിയാണ് CPM കൈക്കൊള്ളുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ബിനീഷ് കോടിയേരി നമ്മൾ കഴിഞ്ഞ ദിവസവും സ്റ്റോർ ചെയ്തിരുന്നു, ബിനീഷ് കോടിയേരി അതുപോലെ ബിനോയ് കോടിയേരി അദ്ദേഹത്തിന്റെ മൂത്ത ജ്യേഷ്ഠൻ കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ട് മക്കളും നിരവധി അനവധി സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് പല കേസുകളിലും പല കാര്യങ്ങളിലും ഒക്കെ വിവാദ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുകയും ഒരുപാട് ആരോപണങ്ങൾ നേരിടുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഇവരെ ന്യായീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് CPMന് മനസ്സിലായതുകൊണ്ടാണോ എന്നും നമുക്കറിയില്ല. എന്തായാലും ഈ വിഷയം ഇപ്പോൾ വീണ്ടും പുതിയ പുതിയ തലങ്ങളിലേക്ക്, നമ്മളെപ്പോഴും പറയാറുള്ളൊരു വാക്കാണ് പ്രത്യേകിച്ചും ഞാൻ പുതിയ തലങ്ങളിലേക്ക് എന്ന് പറയുന്നത്, അതായത് പുതിയൊരു മേഖലയിലേക്ക് നീങ്ങുകയാണ്, അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് ഈ ബിനീഷ് കോടിയേരിക്ക് ഷെയറുള്ള ഒരു ഹോട്ടൽ, അതായത് ഈ ഹോട്ടലിന്റെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിന്റെ ബംഗളൂരുവിലെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിന്റെ പാർട്ട്ണർമാരിൽ ഒരാളാണ് ബിനീഷ് കോടിയേരി. അപ്പോൾ ആ ഹോട്ടലിന്റെ ഉടമസ്ഥൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് ഈ മുഹമ്മദ് അനൂപും അതുപോലെ പിടിയിലായ മറ്റ് പ്രതികളുമൊക്കെ മയക്കുമരുന്നിന്റെ ഹോൾസെയിൽ വ്യാപാരം നടത്തിയിരുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അത് പിടിയിലായ ആൾ തന്നെ അവിടുത്തെ NCBയുടെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ സംബന്ധിച്ച വിഷയമാണ്. ആ ഒരു വിഷയം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് എന്തായാലും പാർട്ട്ണർമാരിൽ ഒരാൾ അറിയാതെയൊന്നും മയക്കുമരുന്നൊന്നും ഒരു ഹോട്ടലിൽ കച്ചവടം നടത്താനും ഡീൽ നടത്താനും ഒന്നും അതും കുറച്ചു കാലത്തേക്കല്ല, കാലങ്ങളായി ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ബിനീഷ് കോടിയേരിയും ഒരു മൗനാനുവാദം കൊടുത്തിരുന്നു, അല്ലെങ്കിൽ അത് ഇദ്ദേഹം കൂടെ ചേർന്നാണ് എന്ന രീതിയിലുള്ള വാർത്തകളും സൂചനകളും വരുന്നുണ്ട്. അത് നമുക്ക് ഉറപ്പില്ല. നമുക്ക് ആ വാർത്തയും നോക്കാം. ബിനീഷ് കോടിയേരി അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ള ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് മയക്കുമരുന്ന് കച്ചവടം നടത്തിയതെന്ന് ബംഗളൂരു മയക്കുമരുന്ന് കേസ് കള്ളക്കടത്ത് കേസിലെ പ്രതിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നു. കൂട്ടുപ്രതികളിൽ ഒരാളായ റിജിഷ് രവീന്ദ്രൻ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയ്ക്ക് നൽകിയ മൊഴിയിലൂടെയാണ് ഇപ്പോൾ ഇക്കാര്യം വ്യക്തമായിരിക്കുന്നത്. ബംഗളൂരുവിൽ ബിനീഷ് കോടിയേരി നടത്തിയ പണമിടപാട് സ്ഥാപനത്തിന്റെ രേഖകൾ ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. ധർമ്മടം സ്വദേശിയായ അനസ് എന്നയാളാണ് ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പങ്കാളി. കേസിൽ സിനിമ സീരിയൽ പ്രവർത്തകർക്ക് പങ്കുള്ളതായി നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പിടിയിലാകും എന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം നടി രാഗിണി ദ്വിവേദിയുടെ സുഹൃത്തായ സർക്കാർ ഉദ്യോഗസ്ഥന്റെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. അതുപോലെ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകൻ ഗൌരി ലങ്കേഷിന്റെ സഹോദരനും സിനിമാ നിർമ്മാതാവുമായ ഇന്ദ്രജിത് ലങ്കേഷ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തി ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട കർണാടക സിനിമാ രംഗത്തുള്ളവരെ കുറിച്ച് മൊഴി നൽകാനാണ് എത്തിയത്. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ പങ്ക് വളരെ വ്യക്തമാക്കുന്ന, അതായത് അതിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന ഒരുപാട് സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പണമിടപാട് സ്ഥാപനം നടത്തിയത്, അതുപോലെ ഹോട്ടലിലെ പങ്കാളിത്തം, അതുപോലെ ഈ മുഹമ്മദ് അനൂപിനെ അറിയില്ല, പണം കൊടുത്ത് സഹായിച്ചു, ഈ മുഹമ്മദ് അനൂപിന് ചലച്ചിത്ര മേഖലയുമായി കേരളത്തിലെ ചലച്ചിത്ര മേഖലയുമായുള്ള ബന്ധം, ബിനീഷ് കോടിയേരിക്കും വളരെ ശക്തമായ ബന്ധങ്ങളുണ്ട്, അദ്ദേഹം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, നിരവധി സിനിമകളുടെ നിർമ്മാണ പങ്കാളിയായിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ ന്യായീകരണങ്ങളൊന്നും, കാര്യമായ ന്യായീകരണങ്ങളോ പ്രതിരോധ സംവിധാനങ്ങളോ ഒന്നും CPM സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്താണ് ബിനീഷ് കോടിയേരിയെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകനെ പ്രതിരോധിക്കാനുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള കടമ ഇവിടുത്തെ CPM സൈബർ സഖാക്കൾക്കൊന്നും ഇല്ലേ എന്ന് പൊതുസമൂഹം ചോദിച്ചാൽ എന്ത് മറുപടി പറയും നിങ്ങൾ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ബിനീഷ് കോടിയേരിയെ ഇന്നോ നാളെയോ NCB ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ കേട്ടതിന് ശേഷം അതിന്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്തൊക്കെയായാലും ഇദ്ദേഹത്തിന്റെ ബന്ധങ്ങളെല്ലാം തന്നെ, ബിനീഷ് കോടിയേരിയുടെ ബന്ധങ്ങളെല്ലാം തന്നെ ദുരൂഹമായി തന്നെ തുടരുകയാണ്. വിദേശത്തായാലും ബംഗളൂരുവിലായാലും കേരളത്തിലായാലും നിരവധി ബിസിനസ് ബന്ധങ്ങൾ, ഈ കുറഞ്ഞ പ്രായത്തിനിടയിൽ വൈസ് പ്രസിഡന്റ് വരെ ആയി, അങ്ങനെ നിരവധി ബന്ധങ്ങളാണ്. ഇതിനൊന്നും CPMO അല്ലെങ്കിൽ CPMന്റെ ആളുകളോ ഒന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഇദ്ദേഹത്തിന്റെ പാർട്ടി ബന്ധവും ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ രാഷ്ട്രീയ ബന്ധവും ഒക്കെ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരല്പം വാസ്തവമില്ലേ എന്ന് സംശയിച്ചു പോയാൽ ആരെയും തെറ്റ് പറയാൻ സാധിക്കില്ല. കാരണം ഉന്നതനായ രാഷ്ട്രീയ നേതാവിന്റെ പുത്രൻ, അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണ പോലെ ശക്തനായൊരു നേതാവിന്റെ പുത്രൻ, മുൻ ആഭ്യന്തരമന്ത്രിയുടെ പുത്രൻ, അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ മക്കൾ രണ്ടുപേരും ഇങ്ങനെ ആയിപ്പോയതിൽ അദ്ദേഹം ദുഃഖിക്കുന്നുണ്ടാകും. എന്തൊക്കെയായാലും ഈ ബന്ധങ്ങൾ അതുപോലെ തന്നെ ഇടപാടുകളും ഒക്കെ തന്നെ സംശയത്തോടെ മാത്രമേ ഒരു പൊതു ജനത്തിന് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് നോക്കി കാണാൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തൊക്കെയായാലും ഈ മയക്കുമരുന്നിന്റെ ഹോൾസെയിൽ ഡീലർഷിപ്പ് നടക്കുന്ന ഹോട്ടൽ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ, ഹോട്ടലിൽ ബിനീഷ് കോടിയേരിക്ക് പങ്കാളിത്തമുണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. വെബ് ഡെസ്ക്.